കുമ്പടിയായിട്ട് ധാരാളം തേനീച്ചകൾ ഈ കൂട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ കൂട് നല്ല ലക്ഷണമാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രാണിയുണ്ട്, വേലക്കാരികളുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ കൃത്രിമ ഭക്ഷണം കൊടുത്തത്, കാരണം ഈ പൂന്തേൻ ധാരാളമായിട്ട് ഈ കിട്ടാനുള്ള സാധ്യത ഈ ഏപ്രിൽ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സ്വീകരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ പഞ്ചസാര എന്ന് പറയുന്നതാണ് നമുക്കൊരു സാധ്യത ആയിട്ടുള്ളത്. ശർക്കര പറ്റുന്നില്ല, പിന്നെ പഴങ്ങളുടെ നീര് കൊടുക്കുക എന്ന് വെച്ചാൽ അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ പിന്നെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയോട് നോക്കുമ്പോൾ പഞ്ചസാര ലായനി തയ്യാറാക്കുകയാണ്. അതെങ്ങനെയാണ്, അടുത്ത സ്റ്റെപ്പാണ്, നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ പഞ്ചസാര ലായനി തയ്യാറാക്കുക അതിൽ. അപ്പം പഞ്ചസാര തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഈ കല്ലൻ പഞ്ചസാര എന്ന് വരുന്നു, കല്ലൻ പഞ്ചസാര തരി കൂടുതലുള്ള പഞ്ചസാര, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈരപ്പൊടി പഞ്ചസാര ഒഴിവാക്കുന്നുണ്ട്, കല്ലൻ പഞ്ചസാര ഉപയോഗിച്ച് നമുക്ക് ലായനി നടക്കാം. നമ്മൾ നേരത്തെ 1:1 എന്ന് പറയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു കൊഴുത്ത ദ്രാവകം കിട്ടാൻ വേണ്ടി 1 കിലോ പഞ്ചസാരയ്ക്ക് 1.25 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ അല്പം കൂടെ അതിന് കുഴപ്പമില്ല, 1.25 ലിറ്റർ വെള്ളം 1 കിലോ പഞ്ചസാരയ്ക്ക് വരത്തക്ക രീതിയിൽ ലായനി. ഏറ്റവും നല്ലത് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്നാമത് ഈ വെള്ളത്തിലുള്ള എന്തെങ്കിലും കെമിക്കലോ അണുക്കളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആ പഞ്ചസാര പെട്ടെന്ന് ലയിച്ചു കിട്ടും. അതിൻ്റെ മറ്റൊരു രീതി, ഒരു കൊഴുത്ത ദ്രാവകം, ഒന്നുകൂടെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കട്ടിയുണ്ട്, ഒരു കുപ്പിക്കാത്ത വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കൊഴുപ്പ്, അല്ലെങ്കിൽ തേൻ ഒഴിക്കുമ്പോൾ, തേൻ വെച്ച് കൊഴുപ്പ് കൂടുതലാണ് എങ്കിൽ പച്ചത്തേനൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കൊഴുപ്പ്, അപ്പോൾ ആ രീതിയിൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുക. കാരണം ഇതിലെ കൊഴുപ്പ് കുറവാണെങ്കിൽ, അതായത് തീരെ കൊഴുപ്പ് കുറഞ്ഞാണെങ്കിൽ ഇത് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, കുടിച്ചാൽ തന്നെ ഇവർക്ക് മെഴുക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഈ പൂന്തേൻ ഈ പഞ്ചസാരക്കകത്ത് ഈ എനർജി കിട്ടും, ഊർജം പാത്തി ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ലായനി നമുക്ക് തയ്യാറാക്കാം. അതായത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് പഞ്ചസാര ഇട്ട് നമുക്ക് പ്രതിരോധ ശേഷിയുള്ളതാണ്, ഒരുപാട് പിന്നെ ഗുണങ്ങൾ ഉള്ള ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയായിരിക്കും, കാരണം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ വീട്ടിലെ പരിസരത്തു നിന്ന് എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്കൊരു അല്പം ചേർക്കുന്നവർക്ക് തെറ്റില്ല. നമ്മുടെ നല്ല തേനുണ്ടെങ്കിൽ, അതായത് നമ്മുടെ തന്നെ ശുദ്ധമായ നല്ല തേനുണ്ടെങ്കിൽ ഒരല്പം തേനോടെ ചേർക്കുന്നു നല്ലതായിരിക്കും. അപ്പോൾ ഈ തേനിനകത്ത് ഒരുപാട് കണ്ടൻറ്റുകൾ, നമ്മൾ 100 ഗ്രാം തേനെടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 23% ജലാംശം, 35% ഗ്ലൂക്കോസ്, 36% ഫ്രക്ടോസ്, ഒരു 3% സുക്രോസ്, അതായത് 5% താഴെ, അതാണ് തേനിൻ്റെ അളവെന്ന് പറയുന്നത്. ഈ 5% കൂടുതലാണ് സുക്രോസ് എന്ന് പറയുന്ന പഞ്ചസാരയുടെ അളവ് വന്നാൽ അത് തേൻ മായമായി. പിന്നെ 0.2% ധാതുക്കൾ, 0.8% വിറ്റാമിനുകൾ, 3% അമിനോ അമ്ലങ്ങൾ. അപ്പോൾ ഇത്രയും ഘടകങ്ങളുണ്ട്. അപ്പം അത് ഇത് പൂന്തേനകത്തു നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പൂന്തേനകത്ത് അഭാവം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചസാര ലായനി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് തേനിൻ്റെ അംശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഈ വൈറ്റമിൻ്റെ സാധ്യതകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ 5 തേനീച്ചക്കോളിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1-2 നുള്ളിക്കൂടുതൽ ഇടണ്ട, ഒരുപാട് വരിയുണ്ട്. അതിൻ്റെ ഒന്ന് നല്ല പഠനങ്ങളൊന്നും സത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർഷകരിങ്ങനെ ഓരോന്ന് ചെയ്യും, അത് കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാനിതുവരെ ഇത് മഞ്ഞൾപ്പൊടിയൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പച്ചമഞ്ഞൾ ഇടുന്നവരും ഉണ്ട്, പച്ചമഞ്ഞൾ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഓരോരുത്തർ പറയുന്നത് ഇത് കൊടുത്താൽ നല്ലതാണെന്ന് പറയുന്നത് അത് കൊടുക്കുന്നു. തേനീച്ച ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇതുവരെ, അതൊക്കെ ഒരു പ്രതിരോധ ശേഷി കിട്ടാൻ, അതായത് ഈ പൂന്തേൻ കഴിക്കുന്ന തേനീച്ചകൾക്ക് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കാട്ടിൽ വസിക്കുന്ന തേനീച്ചകളും നാട്ടിൽ നമ്മൾ വളർത്തുന്ന തേനീച്ചകളുമായിട്ട് അസുഖം വരാത്തത് കാട്ടിൽ ഉള്ളതിന് അസുഖം വരുന്നില്ല, കാരണം അവർക്ക് പ്രതിരോധ ശേഷിയുണ്ട്. പ്രതിരോധ ശേഷി ഇത് ഈ പഞ്ചസാര കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ആ കെമിക്കൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ അതിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അതിനാണ് നമ്മളെന്തെങ്കിലും ഈ പറയുന്ന മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ കൊടുക്കുന്ന എൻ്റെ രീതി പറയുന്നത് അതുകൊണ്ടാണ്. അത് അപ്പം തേനുള്ള സുഹൃത്തെ കുഴപ്പമില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിതുവരെ അങ്ങനെ കുഴപ്പമായിട്ടൊന്നും, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിരട്ടയാണ് ഏറ്റവും നല്ലത്. നല്ല തേങ്ങാ ചിരട്ട, മൂട്ടി ചിരട്ട, അതായത് കണ്ണ ചിരട്ട അല്ലാത്ത ഉച്ചക്ക് 2 ചിരട്ട കൊടുക്കുക. അതിനകത്തിൽ നല്ല ഓലക്കാല 2 മണിക്ക് ഓലക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെക്കുക, എന്നിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കും. ഇത്രയും ചെയ്താൽ വേറെ ഒന്നും നമ്മൾ അഭ്യാസത്തിന് പോകണ്ട. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾ അത് കുടിച്ചോളും, പിറ്റേ ദിവസത്തേക്ക് അത് കുടിച്ചോളും. നമ്മൾ 5 കോളനിയുടെ കഥ രൂപം നമ്മളല്ല, ഇതിൻ്റെ ഈ കോളനിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നമുക്ക് ഇതിനകത്ത് നോക്കാം, 1 ആഴ്ചയിൽ 1 ദിവസം ഇതിന് ഭക്ഷണം കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് നമ്മളറിയണം.
ഈ നമ്മൾ ഈ തേനീച്ചയെ വളർത്തുമ്പോൾ ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തി. എന്തുകൊണ്ട് 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 അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തേനീച്ചകൾ പറക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ചിറകടിക്കുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് നമ്മൾ നിജപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഈ ഭക്ഷണം അവർ നാളെ നേരം വിളിക്കുമ്പോഴത്തേന് കുത്തി, നാളെ നേരം വിളിക്കുമ്പോൾ കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തൊള്ളി പോയി കാണാം. നമ്മൾ അഞ്ചോ ആറോ പത്തോ എത്ര കോളേജ് ഇരിക്കുന്ന വെച്ചാൽ ഒരേ സമയം തന്നെ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പണം പിടിച്ച് ഇതിനകത്തോട്ട് വരും, അടികൂടി സംഭവം. ഒരേ സമയത്തിന് അത് കൊടുക്കണം. അപ്പോ നാളെ നേരം പെടുത്തിയതില്ലെങ്കിൽ നമുക്കൊരു ഇവരോടൊരു വല്ലാത്ത അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അയ്യോ പട്ടിണിയാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ കൊടുക്കും. അപ്പൊ ഇനി അടുത്ത ദിവസത്തേക്ക് അതും തീർത്തു. അങ്ങനെ നമ്മൾ ദിവസവും കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കും? ആ അത് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. അതായത് ഈ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അല്ല. അപ്പൊ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ ഇവിടെയാണ് എങ്ങനെ തേനുണ്ടാകുന്നു എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പോ നമ്മൾ ചോദിച്ചല്ലോ ഇത് തേനാക്കി എടുക്കാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കിട്ടുന്ന ഭക്ഷണം എന്ത് ചെയ്യും? അവരവർ ഉദരത്തിലൂടെ കൊണ്ടുവന്ന് ആവാശയത്തിൽ കൊണ്ടുവന്ന് പണി നടത്തി ഈ ഇതിനകത്ത് കൊണ്ടുവന്ന് ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു അടയെ ഇങ്ങനെ പിന്നെ ഈ അടയിലോട്ട് ഇത് കൊണ്ടുവന്ന് ധാരാളമായിട്ട് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു, ഇതിനകത്തിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് ഈ അവരെല്ലാം കൊണ്ടുവന്ന് നടക്കുക, നമ്മൾ ധാരാളം സ്നേഹത്തിന്റെ പേരിൽ ധാരാളം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ധാരാളം ഭക്ഷണം ധാരാളം ആയിക്കഴിഞ്ഞാൽ ഇവര് ഈ അടകളിലെല്ലാം കൊടുക്കുന്നു. അങ്ങനെ നടച്ചാൽ സംഭവിക്കുന്നുണ്ടാവും, അപ്പൊ മുട്ടയിടാനുള്ള സ്ഥലം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടിന്റെ രീതി അനുസരിച്ച് കൂടിന്റെ ആവശ്യകത അനുസരിച്ച് ഭക്ഷണത്തിലേക്ക് ഭക്ഷണം ഉണ്ടാകും. അപ്പോ ഇവിടെ സാധാരണ ഒരു അട എടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഒരു ഒന്നൊന്നര ഇഞ്ച് കനത്തിൽ നമ്മളവിടെ ഭക്ഷണം സൂക്ഷിക്കും. അതിന്റെ താഴെ പൂമ്പടി ഉണ്ടാവും, അതിന്റെ താഴെ നൂൽമുട്ടകളെ സമാധി എന്നുള്ള അവസ്ഥയിലാണ് നാളെ അത് കാണാം. അപ്പോ അങ്ങനെ വരുമ്പോ ഇവിടെ മൊത്തം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുട്ടയിടാൻ സ്ഥലമില്ലാതെ വന്നു കഴിഞ്ഞാൽ കൂടിന്റെ വളർച്ചയെ ബാധിക്കും. അപ്പോ കൂട് കണ്ടിട്ട് കൂട് മനസ്സിലാക്കി കൂടിന്റെ ആവശ്യകത അനുസരിച്ച് ഭക്ഷണം നമ്മൾ കൊടുക്കുക, അതാണ് കർഷകർ. അവര് ഈ ഭക്ഷണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇളക്കം, ഈ തേനീച്ചകളെ സംബന്ധിച്ചോളം ഭക്ഷണം കിട്ടുമ്പോൾ ഇവർക്കൊരു ഒരു ഇളക്കമുണ്ട്, ഉത്സാഹവും. അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ വരും. അപ്പൊ ഇവരെ ഈ സന്ധ്യയാക്കിയാണെങ്കിൽ നമ്മുടെ ലൈറ്റ് വെട്ടത്തിൽ കയറ്റും. ദൂരെ ലൈറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒരുപാട് കുട്ടികളും രാവിലെ പോലും കൊടുക്കുമല്ലേ. ഇതിൽ വേറൊരു രീതിയിൽ വയ്ക്കുന്ന കർഷകരുണ്ട്, വടക്കൻ കേരളങ്ങളൊക്കെ അവർ സമയമുള്ളവരാണെങ്കിൽ ഈ ഒന്നരയിട്ട ഒന്നരയിട്ട ദിവസം കുറേച്ച കൊടുക്കണം. നല്ലൊരു ഐഡിയ. അതായത് നമ്മൾ ഈ അടപ്പ് വെച്ചിട്ട് ഈ ഇത് വെക്കാതെ ചെറിയ സാധനം വെച്ചിട്ട് ഒന്നരയിട്ട ഒന്നരയിട്ട ദിവസം ഒരു 50 ഗ്രാം പോലെ കുറേശ്ശ കൊടുക്കും. ഈ ഭക്ഷണം കുറേശ്ശ കൊടുക്കുമ്പോഴേ അവർക്കത് ഗുണം ചെയ്യും. അതായത് അവർക്ക് അപ്പൊ തേനീച്ചകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്ന ജീവജാലമായി മാറുക എന്നാണ് ഓരോ ഈ പ്രകൃതി തേനീച്ച കൊടുക്കുക. അതെങ്ങനെ തിരിഞ്ഞു പോയാൽ എന്താണ് അവർക്കന്ന് വർഷം നമുക്കാണ്, നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഈ കാശൊക്കെ മുടക്കി വാങ്ങിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു തേനീച്ച വളർത്തലിലെ ഏറ്റവും ലാഭകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൂടുകൾ വിഭജിച്ച് വിപണനം നടത്താൻ കഴിയുന്ന ചെറുകിട കർഷകര്, 10-50-100 പെട്ടിയൊക്കെ ഉള്ള കർഷകർ ഡിവിഷൻ ചെയ്യുന്നില്ലേ. തിരിച്ച് ഉളവി നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര വാങ്ങിക്കുന്നതിന് ചെലവുണ്ട്, ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നതിന് ചെലവ്, ഇങ്ങനെയുള്ള നമുക്ക് ഒരുപാട് ചെലവുകൾ ഇതിനകത്ത് വരും. അപ്പൊ അത് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് കോളനികൾ ഡിവിഷൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. കൊടുക്കുമ്പോൾ അതിന്റെ പൈസ നമുക്ക് ഇപ്പൊ 3 അട കൊടുക്കുന്നതിന് ഇത്ര രൂപ വരും, അല്ലെങ്കിൽ ഈ പെട്ടി ഉൾപ്പെടെ കൊടുക്കുന്നതിന് നമ്മുടെ ഉണ്ടെങ്കിൽ പിരിച്ചെടുക്കാൻ ആൾക്കാരുണ്ട്, ആവശ്യക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ഈ തേൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്. അതാണ് തേനീച്ച വളർത്തുന്ന പ്രത്യേകത. പിന്നെ ഈ വർഷം ഇതങ്ങൾ സാധിക്കുന്നല്ലേ. പറഞ്ഞത് 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലെ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നല്ല പൂമ്പടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമുള്ള ഒന്നും അല്ല കിട്ടുന്നത്. ആ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയുണ്ട്. ഗോമാർന്ന പെട്ടി എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ നിലവാരം എന്ന് വെച്ചാൽ നല്ല റാണി, പുതിയ റാണി ഒക്കെ ആയിട്ട് അത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതായത് മൂന്ന് ഫ്രെയിം, ആ മൂന്ന് ഫ്രെയിമുകൾ നമ്മളിപ്പം നവംബർ അവസാനം സമ്മർദ്ദിച്ച് 20 വരെയൊക്കെ വളരെ അന്വേഷിച്ചു. അല്ലേ വരുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ തേൻ സീസൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈ നിൽക്കത്തില്ല. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലിമിറ്റ് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്രാവശ്യം പ്രയോജനമില്ലാതെ ഇരിക്കാനുള്ള സാധ്യത നമ്മളിവിടെ തേനാകുമ്പോഴത്തേക്ക് ഒന്നും ഒരു ആദ്യത്തെ ആഴ്ചയാണ്. അപ്പം അല്ലെങ്കിൽ 4-2 ആയിട്ട് വേണമെങ്കിലൊന്നും
യൂസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഈ തേനീച്ച കോളനിയിൽ പിന്നെ പിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിയണം. അതാണ് തേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും ലാഭം ഞാൻ പറഞ്ഞു. അതിനുള്ള പ്രത്യേകത തന്നെ അപ്പോൾ നമ്മൾ മുടക്കുമുതലൊക്കെ അതിനകത്ത് നിന്ന് എടുക്കുക, ബാക്കി നമുക്ക് തേൻ കിട്ടുക എന്നുള്ളത് ലാഭകരമായിട്ട് വരും.